നമസ്കാരം. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 370 ലധികം സീറ്റുകൾ നേടി വീണ്ടും ബി ജെ പി തന്നെ അധികാരത്തിലെത്തുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞതിന് തൊട്ടു പിന്നാലെ ഈ 370 കണക്ക് തേടി പ്രതിപക്ഷം ഉൾപ്പെടെ പോയിരുന്നു. എന്തായാലും അതിനൊടുവിൽ പ്രതിപക്ഷ നിരയിൽ നിന്നുള്ള ആളുകൾ, പ്രത്യേകിച്ചും മോദി വിമർശകർ പോലും പറയുന്നു ബി ജെ പി തന്നെ വീണ്ടും അധികാരത്തിലെത്തുമെന്ന്. അങ്ങനെ പറയാൻ കൃത്യമായ ചില കാരണങ്ങൾ ഉണ്ട് താനും. ഉത്തർപ്രദേശ്, ബീഹാർ, മഹാരാഷ്ട്ര, പശ്ചിമ ബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിൽ IMDA എന്ന പ്രതിപക്ഷ മുന്നണി നേരിടുന്ന വെല്ലുവിളികളും അതിനോടൊപ്പം തന്നെ ഈ സംസ്ഥാനങ്ങളിലൊക്കെ BJP പ്രചാരണ രംഗത്തുൾപ്പെടെ നേടിയിരിക്കുന്ന മേൽക്കൈയുമെല്ലാം തന്നെ ഈ മുന്നേറ്റത്തിന് സഹായിക്കുന്ന ഘടകങ്ങളാണ്. നമുക്ക് ഈ 4 സംസ്ഥാനങ്ങൾ മാത്രം, അവിടുത്തെ രാഷ്ട്രീയ പശ്ചാത്തലം മാത്രം വിലയിരുത്തുകയാണെങ്കിൽ എന്തുകൊണ്ട് BJP തന്നെ വീണ്ടും അധികാരത്തിലെത്തും എന്നതിന്റെ കൃത്യമായ ഉത്തരം ലഭിക്കും. തീർച്ചയായും ആദ്യത്തെ സംസ്ഥാനം ഉത്തർപ്രദേശ് തന്നെയാണ്. ഏറ്റവും അധികം ലോക്സഭാ സീറ്റുകൾ ഉള്ള സംസ്ഥാനമാണ്, 80 ലോക്സഭാ സീറ്റുകൾ. എന്തായാലും ഇവിടെ 80-ൽ 80 നേടി ചരിത്ര വിജയം നേടുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് BJP മുന്നോട്ട് പോകുന്നത്. അവിടെ അവർക്ക് അതിനെ സഹായിക്കുന്ന നിരവധി ഘടകങ്ങൾ ഉണ്ട് താനും. 1, അയോധ്യയിലെ രാമക്ഷേത്രം തന്നെയാണ്. 2, യോഗി സർക്കാർ ഈ കഴിഞ്ഞ കാലയളവിൽ അവിടെ ഉണ്ടാക്കിയിരിക്കുന്ന നേട്ടങ്ങൾ. അടുത്തതായി മോദിയുടെ സ്വന്തം മണ്ഡലമായ വാരണാസി ഉത്തർപ്രദേശിലാണ്. അതുകൊണ്ട് തന്നെ മോദി എഫക്ട് ഉത്തർപ്രദേശിൽ ഉടനീളം പ്രതിഫലിക്കുമെന്നതും അവർക്ക് വലിയ തോതിൽ ഗുണം ചെയ്യും. ഇനി പ്രതിപക്ഷ നിരയിലേക്ക് നോക്കുകയാണെങ്കിൽ പ്രധാനമായും സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും തന്നെയാണ് പ്രതിപക്ഷ സ്ഥാനത്തുള്ളത്. നമുക്കറിയാം 2019 കോൺഗ്രസിന് റായ്ബറേലിയിൽ മാത്രമേ വിജയിച്ചു കയറാൻ സാധിച്ചിരുന്നുള്ളൂ. 2014 അമേഠിയും റായ്ബറേലിയും മാത്രം. ഇനി 2024 എത്തുമ്പോൾ കയ്യിലുണ്ടായിരുന്ന റായ്ബറേലി കൂടി പോവുകയാണെങ്കിൽ കോൺഗ്രസ് അവിടെ സംപൂജ്യരാകും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. എന്തായാലും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ റായ്ബറേലി ഏറ്റെടുക്കാൻ പ്രിയങ്കാ ഗാന്ധിയോ രാഹുൽ ഗാന്ധിയോ പോലും മുന്നോട്ട് വന്നിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഇനി സമാജ്വാദി പാർട്ടി ആവട്ടെ, അവർ കഴിഞ്ഞ തവണ മായാവതിയുടെ BSPക്കൊപ്പം മത്സരിച്ച സമയത്ത് പോലും 5 സീറ്റുകൾ മാത്രമേ നേടാൻ സാധിച്ചിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഇക്കുറി സമാജ്വാദി പാർട്ടി 2 അക്കം കടക്കുമോ എന്ന കാര്യത്തിൽ വരെ വ്യക്തത കുറവുണ്ട്. വലിയ തോതിൽ അവർ പ്രചരണ പരിപാടികളുമായി മുന്നോട്ട് പോകുന്നുണ്ട് എങ്കിൽ പോലും സഖ്യത്തിനുള്ളിൽ തുടക്കത്തിൽ ഉണ്ടായിരുന്ന ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഈ മുന്നണിയെ തന്നെ കാര്യമായി ബാധിച്ചിട്ടുണ്ട്. അത് ഉത്തർപ്രദേശിൽ BJP രാഷ്ട്രീയ ആയുധമാക്കുന്നുമുണ്ട്. അടുത്ത സംസ്ഥാനം ബീഹാർ ആണ്, 40 ലോക്സഭാ സീറ്റുകളുള്ള സംസ്ഥാനമാണ്. നമുക്കറിയാം IMDA എന്ന പ്രതിപക്ഷ സഖ്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ താഴെയിറക്കാൻ ഈ പ്രതിപക്ഷ സഖ്യം രൂപം കൊണ്ടപ്പോൾ അതിന്റെ നെടുംതൂണായി നിന്നത് ബീഹാറിന്റെ മുഖ്യമന്ത്രിയായ നിതീഷ് കുമാർ ആയിരുന്നു. പക്ഷേ പിന്നീട് നിതീഷ് കുമാറും JDUവും ഈ സഖ്യത്തിൽ നിന്നും പടിയിറങ്ങി പോകുന്നു. അവർ ഇന്ന് ഉള്ളത് NDA പാളയത്തിലാണ്. അതേസമയം ലാലു പ്രസാദ് യാദവിന്റെയും തേജസ്വി യാദവിന്റെയും RJD ഇക്കുറി 26 സീറ്റുകളിൽ മത്സരത്തിനിറങ്ങുന്നുണ്ട്. കോൺഗ്രസിനും ഇത്തവണ സീറ്റ് നിലയിൽ മെച്ചമുണ്ടായിട്ടുണ്ട്. 9 സീറ്റുകളിലാണ് കോൺഗ്രസ് ബീഹാറിൽ മത്സരത്തിനിറങ്ങുന്നത്. ഇടതുപക്ഷ പാർട്ടികൾക്കെല്ലാം കൂടി 5 സീറ്റുകളാണ് ആകെ ലഭിച്ചിരിക്കുന്നത്. അതിൽ പോലും അന്തിമ തീരുമാനമുണ്ടായത് ഇന്ന് മാത്രമാണ്. എന്തായാലും NDA പ്രചരണ രംഗത്തുൾപ്പെടെ വലിയ മുന്നേറ്റം ഉണ്ടാക്കിക്കൊണ്ട് തന്നെ ബീഹാറിൽ മുന്നേറുകയാണ്. അതിന്റെ മുൻനിരയിലുള്ളതാവട്ടെ JDUവിന്റെ തലവനായ നിതീഷ് കുമാറും. അടുത്ത സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. കോൺഗ്രസിന് മികച്ച അടിത്തറയുള്ള ഒരു സംസ്ഥാനമായിരുന്നു മഹാരാഷ്ട്ര. ഏറെ പ്രതീക്ഷകളും അവർക്ക് അവിടെ ഉണ്ട് താനും. അതുകൊണ്ട് തന്നെയാണ് ഈ സഖ്യത്തിൽ സീറ്റ് വിഭജനം സംബന്ധിച്ച് വലിയ തർക്കങ്ങളൊക്കെ നിലനിന്നിരുന്നത്. മഹാരാഷ്ട്രയിൽ ആകെ 48 ലോക്സഭാ സീറ്റുകളാണ് ഉള്ളത്. മഹാവികാസ് അഘാടിയിൽ തർക്കമുള്ള സീറ്റുകളിൽ വിട്ടുവീഴ്ചയ്ക്കില്ല എന്ന് ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗം ഇന്ന് വ്യക്തമാക്കിയിരുന്നു. അവർ 17 സീറ്റുകളിൽ മുൻപ് തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ഇന്ന് മുംബൈയിലുള്ള 5 സീറ്റുകളിൽ ഉൾപ്പെടെ തങ്ങൾ മത്സരത്തിൽ ഇറങ്ങുമെന്ന് ശിവസേന വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ട സീറ്റുകളെല്ലാം തന്നെ കോൺഗ്രസിന്റെ കോട്ടയാണ്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിനെ തകർത്തുകൊണ്ടായിരിക്കും ഒരുപക്ഷെ മഹാരാഷ്ട്രയിൽ ഉദ്ധവ് താക്കറെ വിഭാഗം മെച്ചമുണ്ടാക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ നേരെ തിരികെ വരും. എന്തായാലും ഈ 2 കൂട്ടരും തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന കാര്യം BJPക്ക് വലിയ ആശ്വാസമാകുന്നുണ്ട്. പക്ഷേ BJPയുടെ കാര്യത്തിലാവട്ടെ, സീറ്റ് വിഭജനത്തിൽ അവർ സഖ്യകക്ഷികളെ വിഴുങ്ങിയിട്ടുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. 28 സീറ്റിൽ BJP മത്സരിക്കുമ്പോൾ വെറും 14 സീറ്റിൽ മാത്രമാണ് ഷിൻഡെ വിഭാഗം ശിവസേന മത്സരത്തിനിറങ്ങുന്നത്. അജിത് പവാറിന്റെ NCPക്കാവട്ടെ 5 സീറ്റുകൾ മാത്രമാണ് ലഭിച്ചിരിക്കുന്നത്. അങ്ങനെ സഖ്യത്തിനുള്ളിൽ തങ്ങളുടെ പ്രാധാന്യം തിരിച്ചറിഞ്ഞുകൊണ്ട് അത് മുന്നിട്ട് വെച്ചുകൊണ്ട് തന്നെയാണ് BJP മഹാരാഷ്ട്രയിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ പോകുന്നത്. അടുത്ത സംസ്ഥാനം പശ്ചിമ ബംഗാളാണ്, 42 ലോക്സഭാ സീറ്റുകളുള്ള സംസ്ഥാനമാണ്.
ഈ അടുത്ത കാലയളവിൽ വന്ന മിക്ക അഭിപ്രായ സർവേകളും വ്യക്തമാക്കിയ ഒരു കാര്യമുണ്ട്. പശ്ചിമബംഗാളിൽ ഇക്കുറി ബി ജെ പി വലിയ നേട്ടം ഉണ്ടാക്കുമെന്ന് തന്നെ. ഇതിന് സഹായിക്കുന്നത് സന്ദേശ് ഖാലി അടക്കമുള്ള വിഷയങ്ങൾ മാത്രമല്ല, മറിച്ച് അവിടെയുള്ള ഭരണവിരുദ്ധ വികാരം വലിയ തോതിൽ ബി ജെ പിക്ക് ഗുണം ചെയ്യുകയും ചെയ്യും. നമുക്കറിയാം ബി ജെ പി ഇത്തവണ ബംഗാളിൽ ഒരു തുറുപ്പ് ചീട്ട് ഇറക്കിയിട്ടുണ്ട്, മറ്റാരുമല്ല സന്ദേശ് ഖാലിയിലെ അതിജീവിതയായ രേഖാപത്ര. അവരെ ബി ജെ പി സ്ഥാനാർത്ഥിയാക്കിയതോടുകൂടി തന്നെ പശ്ചിമബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിന് ആദ്യ അടി ലഭിച്ചു കഴിഞ്ഞു എന്ന് തന്നെ വേണം പറയാൻ. എന്തായാലും മമതാ ബാനർജി ഇവിടെ ഐ എൻ ഡി എ സഖ്യത്തിനൊപ്പം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്നും ഇല്ലേ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുമാണ് ഉത്തരം. കാരണം ഒറ്റയ്ക്കാണ് മമത സ്ഥാനാർത്ഥികളെ നിർത്തിയിരിക്കുന്നത്, പ്രചരണത്തിനിറങ്ങുന്നത്. ഐ എൻ ഡി എ മുന്നണിയുമായി കാര്യമായ അടുപ്പത്തിലൊന്നും അല്ല മമതാ ബാനർജി എന്നുള്ളത്. ഇവിടെയും പ്രതിപക്ഷ നിര അത്ര കണ്ട് ശക്തിയുള്ളവരല്ല എന്നതിന്റെ തെളിവ് നൽകുന്നുണ്ട്. എന്തായാലും ഈ നാല് സംസ്ഥാനങ്ങളും കൂടി 210 സീറ്റുകളാണ് ഉള്ളത്. ഈ 210 സീറ്റുകളിലും ബി ജെ പിക്ക് കാര്യമായ മേൽക്കൈ ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം വിലയിരുത്തുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. ഇനി അതുമാത്രമല്ല, മറ്റ് ചില സംസ്ഥാനങ്ങൾ, പ്രത്യേകിച്ചും ഗുജറാത്തും രാജസ്ഥാനും ഉത്തരാഖണ്ഡും മധ്യപ്രദേശും ഒഡീഷയും ഒക്കെ ബി ജെ പിയെ തുണയ്ക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതുകൊണ്ട് തന്നെയാണ് 370 എന്ന മാന്ത്രിക സംഖ്യ തൊടാൻ ബി ജെ പിക്ക് അത്ര കഷ്ടപ്പെടേണ്ടി വരില്ല എന്ന് വിലയിരുത്തപ്പെടുന്നതും പ്രധാനമന്ത്രി നരേന്ദ്രമോദി തങ്ങൾ വീണ്ടും അധികാരത്തിലെത്തും എന്ന് ആവർത്തിച്ച് പറയുന്നതിന് പിന്നിലെ ആത്മവിശ്വാസവും ഈ കണക്കുകൾ തന്നെയാണ്. ന്യൂസ് ഡെസ്ക്, ഇന്ത്യ മലയാളം.